സംസാരിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾ മുമ്പോട്ട് വരിക. ഒരു റെസ്ട്രിക്ഷനെ ഉള്ളൂ, പരമാവധി സമയം കുറച്ച് ഉപയോഗിക്കത്തക്ക വിധം. സുഹൃത്തുക്കളെ, ഒരു കൊച്ചു കാര്യം മാത്രമാണ് പറയാനുള്ളത്. നമ്മുടെ രാജ്യത്തെ ജനാധിപത്യ സംവിധാനം തത്വത്തിൽ വളരെ പെർഫെക്റ്റ് ആയിട്ടുള്ളതാണ്. ആ വിധത്തിൽ നടക്കുകയാണെങ്കിൽ ഇവിടെ നിഴൽ മന്ത്രിസഭയുടെ ആവശ്യം ഉണ്ടാകുമായിരുന്നില്ല. പക്ഷെ ഇത്തരത്തിലുള്ള നിഴൽ മന്ത്രിസഭ വേണ്ടി വന്നത് ഇവിടുത്തെ രാഷ്ട്രീയ കക്ഷികൾ അവരുടെ ഉത്തരവാദിത്വം വേണ്ട പോലെ ഉപയോഗിക്കാത്തതാണ്. പ്രത്യേകിച്ച് നമ്മുടെ സമൂഹത്തിൽ പറയുകയാണെങ്കിൽ, ജനങ്ങൾ മര്യാദയോട് കൂടെ പെരുമാറിയാൽ മാത്രമേ സമൂഹത്തിൽ നന്മയുണ്ടാവുള്ളൂ എന്ന് പറയുമ്പോൾ, എനിക്ക് പറയാനുള്ളത് രാഷ്ട്രീയ കക്ഷികൾ അവരുടെ മര്യാദകൾ മാറ്റിവെക്കണം. ചില മര്യാദകൾ, അതായത് ഇന്നത്തെ കാലത്ത് നമ്മൾ പറയാറുണ്ട് രാഷ്ട്രീയ മര്യാദ എന്ന് പറയുന്നത്, ഒരു രാഷ്ട്രീയ കക്ഷിയിലെ ഒരു മന്ത്രി തെറ്റ് ചെയ്താൽ അല്ലെങ്കിൽ ഒരു നേതാവ് തെറ്റ് ചെയ്താൽ ആ രാഷ്ട്രീയ കക്ഷിയിലെ ആരും തന്നെ ആ നേതാവിനെ അല്ലെങ്കിൽ ആ മന്ത്രി വിമർശിക്കരുത്. അതുപോലെ തന്നെ ഒരു ഐക്യമുന്നണി ഉണ്ടെങ്കിൽ ആ ഐക്യമുന്നണിയിലെ ഘടകകക്ഷി ഒരു തെറ്റ് ചെയ്താൽ ആ ഐക്യമുന്നണിയുടെ ഘടകകക്ഷികൾ ആ കക്ഷിയെ കുറ്റപ്പെടുത്തരുത്. ഇതൊക്കെയാണ് ഇവിടുത്തെ രാഷ്ട്രീയ മര്യാദകൾ. ഈ ഒരു മര്യാദ മാറിക്കഴിഞ്ഞ് തെറ്റ് ചെയ്താൽ അത് സ്വന്തം കക്ഷിയിലുള്ള ആളായാലും സ്വന്തം നേതാവായാലും അത് തുറന്നു പറയാനുള്ള മനസ്ഥിതി കാണിച്ചിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ തെറ്റ് ചൂണ്ടിക്കാണിച്ച് അതിനെതിരെ പ്രതികരിക്കാൻ തയ്യാറായി കഴിഞ്ഞാൽ ഇവിടെ നിഴൽ മന്ത്രിസഭയുടെ ആവശ്യമുണ്ടാവില്ല. അതുപോലെ തന്നെ വേറൊരു കാര്യമുള്ളത്, ഇവിടുത്തെ പ്രതിപക്ഷ കക്ഷികളുടെ ഒരു രീതി എന്ന് പറയുന്നത് പലരും സൂചിപ്പിച്ചിട്ടുള്ളതാണ്, ഭരണകക്ഷി ചെയ്യുന്നതിനെ മുഴുവൻ എതിർക്കുക, എത്ര നല്ല കാര്യം ചെയ്താലും അതിനെതിർക്കുക, അതാണ് പ്രതിപക്ഷത്തിൻ്റെ ചുമതല. അതേസമയം ഒരു പ്രതിപക്ഷത്തെ നേതാവ് ഭരണകക്ഷി ചെയ്തതിനെ അനുകൂലിച്ച് പറഞ്ഞാൽ ഒരുപക്ഷെ ആ രാഷ്ട്രീയ കക്ഷിയിൽ നിന്ന് വരെ അദ്ദേഹത്തിനെ പുറത്താക്കുന്ന സ്ഥിതി വരും. ഇത്തരത്തിലുള്ള ചില മര്യാദകൾ രാഷ്ട്രീയ കക്ഷികൾ ഉപേക്ഷിച്ചുകൊണ്ട് ജനങ്ങളുടെ നന്മയ്ക്കായിട്ട് പ്രവർത്തിക്കുകയാണെങ്കിൽ ഇത്തരത്തിലുള്ള നിഴൽ മന്ത്രിസഭ വേണ്ടി വരില്ല. പ്രതിപക്ഷം അവരുടെ കടമ നിർവഹിക്കുകയാണെങ്കിൽ വളരെ നല്ല നിലയിൽ നമ്മുടെ ജനാധിപത്യം മുന്നോട്ട് പോകാൻ കഴിയും. ഞാൻ കൂടുതൽ വിവരിപ്പിക്കുന്നില്ല. നിങ്ങൾക്ക് നന്ദി, നമസ്കാരം. എൻ്റെ പേര് ജെയിംസ് മുട്ടിക്കൽ, തൃശ്ശൂർ തന്നെയാണ്. വേദിയിലെ വിശിഷ്ട വ്യക്തികളെ, സദസ്സിലെയും ബന്ധപ്പെട്ടവരെ, നിഴൽ മന്ത്രിസഭ ഒരു പുതിയ അറിവ് തന്നെയാണ്. കഴിഞ്ഞ രണ്ടാഴ്ച ആയിട്ടുള്ളൂ ഈ വിഷയത്തെ കുറിച്ചിട്ടുള്ള അറിവ് ലഭിച്ചിട്ട്. അതിനെക്കുറിച്ച് മനസ്സിലായിട്ട് ഇപ്പോൾ ഏറ്റവും വേണ്ടപ്പെട്ടൊരു വിഷയം തന്നെയാണ്. ഇപ്പോൾ നമ്മുടെ സംസ്ഥാന തലത്തിൽ മന്ത്രിമാർ, മുഖ്യമന്ത്രിയും അതുപോലെ തന്നെ മറ്റ് മന്ത്രിമാരുടെയും പ്രവർത്തനങ്ങളെ കുറിച്ചിട്ട് സ്റ്റഡി ചെയ്യുന്നതിന് വേണ്ടി നിഴൽ മന്ത്രിസഭയിൽ പ്രധാന അത് മുഖ്യമന്ത്രിയും മറ്റു മന്ത്രിമാരെയും നമ്മൾ രൂപം കൊടുത്ത് ഓരോ വിഷയത്തെക്കുറിച്ചും അതുപോലെ തന്നെ മന്ത്രിമാരുടെ പ്രവർത്തനങ്ങളെക്കുറിച്ചും പഠിച്ച് അതിൻ്റെ നല്ല വശങ്ങളെക്കുറിച്ച് സൂചിപ്പിച്ചുകൊണ്ട് തന്നെ അതിൻ്റെ അപാകതകളും അതോടൊപ്പം തന്നെ ഭാവി വികസനത്തിന് വേണ്ടിയുള്ള നിർദ്ദേശങ്ങളൊക്കെയാണ് നിഴൽ മന്ത്രിസഭ കഴിയും. അതിൽ എന്നെ സംബന്ധിച്ച് എനിക്ക് കുറച്ച് വിഷയങ്ങൾ വന്നത്, മനസ്സിൽ വന്നത്, ഓരോ മന്ത്രിസഭ കയറുമ്പോഴും ഓരോ മാസം നമ്മുടെ ഉദ്യോഗസ്ഥന്മാർക്ക് ശമ്പളം കൊടുക്കുന്നതിനും മറ്റു ക്ഷേമ പെൻഷനുകൾ കൊടുക്കുന്നതിനും മുൻകാലങ്ങളിൽ ഗവൺമെൻറ് വരുത്തി വെച്ചിട്ടുള്ള കടബാധ്യതകളുടെ പലിശ തീർക്കുന്നതിന് വേണ്ടി കോടിക്കണക്കിന് രൂപയാണ് ഓരോ മാസം കഴിയുമ്പോഴും എടുത്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഈ ആഴ്ചയിൽ തന്നെ 1,000 കോടി രൂപ എടുക്കാനുള്ളൊരു തയ്യാറെടുപ്പിലാണ് സംസ്ഥാന ഗവൺമെൻറ്. അങ്ങനെയെല്ലാം ലോൺ എടുക്കാൻ ഏകദേശം ആ സെക്ഷനിൽ മാത്രം 2,00,000 കോടി രൂപയോളം ആയിട്ടുണ്ടെന്ന് തോന്നുന്നു സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ ബാധ്യത. എന്നാൽ ഗവൺമെൻറ്റിൻ്റെ ഓരോ പ്രവർത്തനങ്ങളിലും വരുന്ന ആർഭാടങ്ങൾ ശ്രദ്ധിച്ചാൽ ഇതിനെല്ലാം പൈസ നീക്കിവെക്കുമ്പോൾ ഒരു ഉത്തരവാദിത്തമില്ലാത്ത തരത്തിലല്ലേ എന്ന് സംശയിച്ചു പോവുകയാണ്.
കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ എടുത്തിട്ടുള്ള ലോണുകൾ എത്രയെങ്കിലും തിരിച്ചടയ്ക്കാൻ ഈ 3 വർഷമായിട്ട് ഇപ്പോഴത്തെ ഗവൺമെന്റ് കഴിഞ്ഞിട്ടുണ്ടായിരിക്കില്ല അപ്പോൾ ഇപ്പോൾ എടുത്തുകൊണ്ടിരിക്കുന്ന ലോൺ ഏത് ഗവൺമെന്റ് കാലത്തായിരിക്കും അടച്ചു തീർക്കുക ഇതെല്ലാം പോരാണ്ടാണ് ഇപ്പോൾ കിഫ്ബി എന്ന രീതിയിൽ മറ്റു രാജ്യങ്ങളിൽ നിന്നും സമ്പത്തിയ സഹായം നേടിക്കൊണ്ട് നമ്മുടെ നാടിന്റെ വികസനത്തിന് വേണ്ടിയിട്ടുള്ള നീക്കം നടത്തുന്നത് അതിന്റെ പലിശ തന്നെ എത്ര 9.5 ശതമാനമാണെന്ന് തോന്നുന്നു അത് 10.5 ഇവിടെ നമ്മൾ പല ലോണുകളും കൊടുക്കുന്നത് 4%, 6% ലോണൊക്കെ ആയിട്ട് കൊടുക്കുമ്പോൾ ഇന്ത്യക്ക് പുറത്തുനിന്ന് ഈ 9.72% തോന്നുന്നുണ്ട് കിഫ്ബി ലോൺ 1,100 കോടി രൂപയാണ് ഇപ്പോൾ എടുക്കാനുള്ള തീരുമാനം അത് നമ്മുടെ ഓരോ വികസന പ്രവർത്തന റോഡിൻ്റെയും മറ്റു വികസന പ്രവർത്തനങ്ങൾക്കൊക്കെ വേണ്ടി മാറ്റിവെക്കുന്ന സ്ഥിതി കാണും നമ്മുടെ ഓരോ ഇപ്പോൾ വടക്കാഞ്ചേരി റെയിൽവേ ഓവർബ്രിഡ്ജ് അത്താണി റെയിൽവേ ഓവർബ്രിഡ്ജ് വളപ്പായ റെയിൽവേ ഓവർബ്രിഡ്ജ് ഇതെല്ലാം ലോണോടുകൂടി നടത്തുകയാണ് റോഡ് സൈഡ് ബ്രിഡ്ജസ് കോർപ്പറേഷൻ നടത്തി കഴിഞ്ഞാൽ അതിൻ്റെ ഉദ്ഘാടനത്തിന് വേണ്ടി തന്നെ വലിയൊരു തുക ചെലവ് വരും അനാവശ്യമായിട്ട് ഈ തരത്തിലുള്ള ചെലവുകൾ കുറയ്ക്കാൻ ഗവൺമെൻറ്റിൻ്റെ ശ്രദ്ധ വേണ്ടി വരുന്നതിന് വേണ്ടിയിട്ടാണ് 2014 വളപ്പായ റെയിൽവേ ഓവർബ്രിഡ്ജിൻ്റെ ഉദ്ഘാടനം ശ്രീധരൻ തയ്യാറാക്കി ഞങ്ങളെ കയറ്റം നടത്തിയത് 5 വർഷമായിട്ട് ആ കേസ് നിലനിൽക്കുന്നുണ്ട് ഇതേ രീതിയിൽ വേറൊരു മോഡൽ പറയുകയാണെന്ന് വെച്ചാൽ വ്യവസായ വകുപ്പ് ഇപ്പോൾ മുകുന്ദപുരം താലൂക്ക് വികസന സമിതിയിൽ ഞാനൊരു അംഗം കഴിഞ്ഞ 3-5 വർഷമായിട്ട് ഇരിഞ്ഞാലക്കുടം നിയോജക മണ്ഡലത്തിൽ ഒരു വ്യവസായ എസ്റ്റേറ്റിന് വേണ്ടി ഒരു 50 ഏക്കർ സ്ഥലം കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ടുള്ള നീക്കം നടത്തി അത് കണ്ടെത്തി പടിയൂര് പഞ്ചായത്തിൽ കണ്ടെത്തി നോക്കിയപ്പോൾ നീർത്തടം എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞ് അവിടെ തെങ്ങ് ഒരു 10-50 വർഷത്തെ പഴക്കമുള്ള തെങ്ങുകളൊക്കെയുള്ള സ്ഥലമാണ് നീർത്തടമായിട്ട് ആ പദ്ധതി ക്യാൻസലാക്കി അപ്പോൾ നിഴൽ മന്ത്രിസഭയ്ക്ക് വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു നിർദ്ദേശം വയ്ക്കാം ഓരോ നിയോജക മണ്ഡലത്തിലും ഒന്നല്ലെങ്കിൽ 15 അല്ലെങ്കിൽ 20 ഏക്കർ സ്ഥലത്ത് വരാവുന്ന തരത്തിൽ ഓരോ വ്യവസായ എസ്റ്റേറ്റുകൾക്ക് രൂപം കൊടുക്കണമെന്നവർ അതോടൊപ്പം തന്നെ കാർഷിക വകുപ്പിൽ ഇപ്പോൾ നമ്മുടെ കോൾ നിലങ്ങളിലുള്ള നെല്ല് കൊയ്തു കഴിഞ്ഞാൽ സ്വകാര്യ മേഖലയിലേക്കാണ് ആ നെല്ലുകളൊക്കെ പോകുന്നത് അവിടുന്ന് കുത്തി വരുന്ന നെല്ല് ഈ കൊണ്ടുപോയ നെല്ല് തന്നെയാണോ കുത്തി വരുന്നത് എന്ന് യാതൊരു വക ഉറപ്പുമില്ല അവിടെ ഭക്ഷ്യവകുപ്പിൻ്റെ ഉദ്യോഗസ്ഥന്മാരും സിവിൽ സപ്ലൈസ് ഡിപ്പാർട്ട്മെൻ്റ് ഉദ്യോഗസ്ഥന്മാരും ഗവൺമെൻറ്റിലെ ഉദ്യോഗസ്ഥന്മാരൊക്കെ ആയിട്ട് വലിയ തരത്തിലുള്ള കളികൾ നടക്കുന്നുണ്ട് അപ്പോൾ ഇതെല്ലാം ഓരോ വകുപ്പിലും തുടർന്നും നല്ല രീതിയിലുള്ള നിർദ്ദേശങ്ങൾ എൻ്റെ പരിധിയിൽ വെച്ചുകൊണ്ട് നിർദ്ദേശിക്കാൻ ഞാൻ തയ്യാറാണ് ചർച്ചകൾക്ക് വിളിക്കുമ്പോൾ കൂടുതൽ നല്ല രീതിയിൽ ഈ നിഴൽ മന്ത്രിസഭ ഉണർന്ന് പ്രവർത്തിച്ച് കേരളമാകെ അറിയപ്പെടട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു നന്ദി നമസ്കാരം വേറെ ആരും സംസാരിക്കാൻ വരുന്നില്ല എന്ന വിശ്വാസത്തോടെ നമുക്ക് വരുന്നുണ്ടോ എല്ലാവർക്കും അഭിവാദ്യങ്ങൾ നിഴൽ മന്ത്രിസഭ എന്നുള്ള ഈ ഇടപെടൽ കേരളത്തെ സംബന്ധിച്ച് ചിന്തിക്കുന്ന വ്യക്തികൾക്ക് 3.5 കോടിയോളം വരുന്ന ജനസംഖ്യയിൽ അല്പം ചിന്തിക്കുന്ന ആളുകൾക്ക് ജനാധിപത്യ രാഷ്ട്രീയ സാക്ഷരത ഇടപെടുന്ന ആളുകൾക്ക് മാത്രമേ ഈ നിഴൽ മന്ത്രിസഭയെപ്പറ്റിയുള്ള ഒരു നിലപാടെടുക്കാൻ സാധിക്കുള്ളൂ പ്രത്യേകിച്ച് കേരളത്തിൽ ഈ ചിന്തിക്കുന്ന ആളുകളുടെ ഈ ജനാധിപത്യ സങ്കല്പമായി ഇടപെടുന്നവരുടെ മുഴുവൻ
ചിന്തിക്കുന്ന ചിറകുകൾ വെട്ടുന്ന സംഘടിതമായ ഒരു രാഷ്ട്രീയ സംഘടനകളുള്ള ഈ കാലഘട്ടമാണ് പ്രത്യേകിച്ച് കേരളത്തിൽ ഇവിടെ പലരും സൂചിപ്പിച്ച പോലെ പല കമ്പാർട്ട്മെന്റിലും പല ബോഗികളിലുമാണ് കേരളത്തിലെ ജനത നിൽക്കുന്നത് ഇവരുടെ ഇടയിൽ നമ്മുടെ ബദൽ നരൽ മന്ത്രിസഭയുടെ ഇടപെടലുകൾ എത്രത്തോളം കേരളീയരെ നമുക്ക് ഇടപെടാൻ സാധിക്കുമെന്നുള്ളത് വളരെ ഗൗരവമായി ചിന്തിക്കേണ്ട ഒരു വിഷയമാണ് കേരളത്തിലെ ജനത പ്രൗഢരാണ് സാക്ഷരതരാണെന്നൊക്കെ പറയുകയാണെങ്കിലും ഇവിടെ ഞാൻ വടക്കേന്ത്യയിലെ കാര്യമല്ല സൂചിപ്പിക്കുന്നത് പലതരം വൈരുദ്ധ്യങ്ങളുള്ള സംസ്ഥാനങ്ങളാണ് വടക്കേന്ത്യ പല തെരഞ്ഞെടുപ്പുകളിലും നമ്മൾ കണ്ടിട്ടുള്ളതാണ് അപ്പൊ കേരളത്തെ സംബന്ധിച്ച് ജനാധിപത്യ സാക്ഷരതയെ വോട്ടിലൂടെ ഉപരി ചിന്തിക്കുന്ന രാഷ്ട്രീയ സാക്ഷരതരായിട്ട് കേരളത്തിലെ ജനത എത്രത്തോളം വരും അത് വന്നാൽ മാത്രമേ ഇപ്പൊ കക്ഷി രാഷ്ട്രീയ സാക്ഷരതരാണ് കേരളീയർ ഓരോ ബോഗിയിലും ഓരോ കമ്പാർട്ട്മെന്റിലിരുന്ന് അതിൻ്റെ നിയന്ത്രിക്കുന്ന ഉദ്യോഗസ്ഥൻ അല്ലെങ്കിൽ രാഷ്ട്രീയ നേതാവ് തമ്പുരാനോ മുതലാളിയോ പറയുന്നത് പോലെ കേട്ടുകൊണ്ട് അതിനെ ആജ്ഞാവർത്തികളായി പ്രവർത്തിക്കുന്നവരാണ് കേരളത്തിലുള്ള ആളുകൾ എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം അതിൻ്റെ ഇടയിൽ എത്രത്തോളം നമ്മൾക്ക് മുന്നോട്ട് പോകും അതുകൊണ്ട് ഈ പ്രൗഢ കേരളത്തിലടക്കം ജനാധിപത്യ സാക്ഷരതരല്ല ഇവിടെ കക്ഷി രാഷ്ട്രീയ സാക്ഷരതരാണ് ഭൂരിപക്ഷം മലയാളികൾ അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഈ എക്സർസൈസ് ഈ ചിന്തിക്കുന്ന ഈ രീതിയിലുള്ള ഇടപെടലുകൾ ഗ്രാമങ്ങൾ തോറും ജനാധിപത്യം നിലവിലുള്ള ജനാധിപത്യ കക്ഷി രാഷ്ട്രീയ സാക്ഷരതയിലുപരി യഥാർത്ഥ രാഷ്ട്രീയ ജനാധിപത്യ സാക്ഷരതയ്ക്ക് ആളുകളെ ഉൾക്കൊള്ളുവാനുള്ള ഒരു ഇടപെടൽ ആവശ്യമാണ് അതുമാത്രമല്ല വികസിത രാജ്യങ്ങളിലെ ജനാധിപത്യം എന്ന് പറഞ്ഞാൽ വികസിത രാജ്യമോ മുതലാളിത്ത രാജ്യങ്ങളെന്ന് പറയുന്നതൊക്കെ നമ്മൾ വളരെ നിഷേധിച്ച രാഷ്ട്രീയ പ്രത്യയശാസ്ത്രങ്ങളിൽ അടിമയായി പ്രവർത്തിച്ച നമ്മളൊക്കെ ഒന്ന് മാനിക്കേണ്ടി വരും ചെറിയ ചെറിയ തെറ്റുകൾ ചെയ്യുന്ന സമയത്ത് പ്രതിപക്ഷം ചൂണ്ടിക്കാണിച്ചാൽ രാജിവെച്ചു പോകുന്ന ഭരണാധികാരികളാണ് ഇപ്പോൾ ഈ അടുത്ത കാലത്ത് പാരീസ് കാലാവസ്ഥ വ്യതിയാനത്തിനോടനുബന്ധിച്ച് വ്യവസായ വിപ്ലവത്തിന് ശേഷം ലോകത്തുണ്ടായിട്ടുള്ള കാലാവസ്ഥ വ്യതിയാനവുമായി ബന്ധിച്ചുകൊണ്ട് പല ഉച്ചകോടികളും പാരീസ് ഉച്ചകോടി 178 രാജ്യങ്ങൾ പങ്കെടുത്തു ആ 178 രാജ്യങ്ങൾ തീരുമാനിച്ചു 2050 ലോകത്തെ തന്നെ പ്രത്യേകിച്ച് വലിയ പ്രതിഭാസമാണ് പ്രകൃതി നടക്കാൻ പോകുന്നത് അപ്പോൾ അതിനനുസരിച്ചു കൊണ്ടുള്ള വികസന നിയമേ ഭരണാധികാരികൾ ഓരോ രാജ്യങ്ങളിലും നടപ്പിലാക്കാൻ പാടുള്ളൂ എന്ന് ഒപ്പിട്ടെങ്കിലും പല രാജ്യങ്ങളും മുന്നോട്ട് വന്നില്ല നേരെ മറിച്ച് ഇംഗ്ലണ്ട് അടുത്ത കാലത്തായിട്ട് അതിന് മുതലാളിത്ത രാജ്യമോ ചങ്ങാതത്തെ മുതലാളിത്ത രാജ്യമോ ആയിക്കോട്ടെ പ്രതിപക്ഷം കൊണ്ടുവന്നു 2050 2030 പാരിസ്ഥിതികമായ സുരക്ഷിതത്വത്തിന് വേണ്ടി പാരിസ്ഥിതിക അടിയന്തരാവസ്ഥ ഇംഗ്ലണ്ടിൽ പ്രതിപക്ഷം കൊണ്ടുവന്നു പ്രതിപക്ഷ കക്ഷി കൊണ്ടുവന്നത് ഭരണകക്ഷി അത് അംഗീകരിച്ചു 2030 തന്നെ പാരിസ്ഥിതികപരമായ സംരക്ഷണത്തിന് സുരക്ഷിതത്വം ഉറപ്പാക്കാൻ വേണ്ടി അടിയന്തരാവസ്ഥ നടപ്പാക്കാൻ ഭരണകക്ഷിയും പ്രതിപക്ഷവും ഒരുമിച്ച് വോട്ട് ചെയ്തു അപ്പോൾ ഇത് അവിടുത്തെ രാഷ്ട്രീയ കക്ഷികളിലുള്ള ജനാധിപത്യത്തിൻ്റെയും രാഷ്ട്ര സാക്ഷരതയുടെയും നമുക്ക് നിഷേധിക്കാൻ പറ്റില്ല അതുപോലെ തന്നെ ഒരുപാട് രാജ്യങ്ങളിലെ അനുഭവങ്ങൾ ഉണ്ട് അപ്പോൾ ഇത്തരത്തിൽ വികസിത രാജ്യങ്ങളോ മുതലാളിത്ത രാജ്യങ്ങളോ എന്ന് നമ്മൾ നിഷേധിക്കുന്നവർ തന്നെ ജനാധിപത്യത്തിൽ വളരെ മാന്യത ഡേവിഡ് വെൽക്കം സ്വന്തം ഭാര്യയുടെ അമ്മായിക്ക് ഒരു ഭരണാധികാരിയാണ് ഭാര്യയുടെ അമ്മായിക്ക് വിസയ്ക്ക് വേണ്ടി സർക്കാർ ഫോണിൽ ഉപയോഗിച്ചുകൊണ്ട് ശുപാർശ ചെയ്തത് ചോർന്നപ്പോൾ അദ്ദേഹം രാജിവെച്ചു കാരണം അവിടുത്തെ ജനാധിപത്യത്തിൻ്റെ രാഷ്ട്രീയ സാക്ഷരതയാണ് നമ്മുടെ രാജ്യത്തിൽ ഒരു പഞ്ചായത്ത് മെമ്പർ തൊട്ട് പഞ്ചായത്ത് പ്രസിഡന്റ് തൊട്ട് MLA തൊട്ട് മന്ത്രിമാരെ തൊട്ട് അവർ സ്വകാര്യ ആവശ്യത്തിന് സർക്കാർ ഫോണുകൾ ഉപയോഗിക്കുന്നു സർക്കാർ വണ്ടികൾ ഉപയോഗിക്കുന്നു അല്പം ചില ഈ പ്രൗഢ കേരളത്തിൽ ചില വിവരാവകാശ പ്രവർത്തകർ ഇടപെടുന്നതുകൊണ്ട് ലോഗ് ബുക്കിന് കൊടുക്കുന്നതുകൊണ്ടാണ് പഞ്ചായത്തിലെ വണ്ടി ഒക്കെ ഡെയിലി ബേസിന് ആളെ വെച്ചുകൊണ്ട് പഞ്ചായത്ത് പ്രസിഡന്റുമാരുടെ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റുമാര് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റുമാരടക്കം അവരുടെ വ്യക്തിപരമായ താല്പര്യത്തിന് ഒരു വർക്കിൻ്റെയും ഒരു കല്യാണത്തിനോ മരണ വീട്ടിനോ സർക്കാർ വണ്ടി പോയാൽ പോട്ടെ പക്ഷേ അവരിവിടെ അവർ രാഷ്ട്രീയ പാർട്ടികളുടെ യോഗത്തിന് അതുപോലെ പല അസാമീയ പ്രവർത്തനത്തിനും റിയൽ എസ്റ്റേറ്റ് കച്ചവടത്തിന് അടക്കം നമ്മുടെ സർക്കാർ വണ്ടി ഉപയോഗിക്കേണ്ടത് എത്രയും നമുക്ക് അനുഭവങ്ങളാണ് ക്രിമിനൽ കേസിലെ പ്രതികളെ ജാമ്യത്തിലെടുക്കാൻ വേണ്ടി പോലീസ് സ്റ്റേഷനിൽ പോകുന്ന അതുപോലെ തന്നെ
പിന്നെ ക്രിമിനലായിട്ടുള്ള ആളുകളെ പാർട്ടി വൈരാഗ്യത്തിൽ അടിച്ചു തകർക്കാൻ വേണ്ടി പഞ്ചായത്ത് വണ്ടി കൊണ്ടുപോയിട്ട് വേറെ പാർട്ടി ആഫീസിൽ ആക്രമിക്കുന്നത് നമ്മളൊക്കെ കണ്ടിട്ടുള്ളതാണ്. ഈ രീതി നമ്മുടെ കേരളത്തിലെ സ്ഥിതിയാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ജനാധിപത്യത്തിൻ്റെ എത്രത്തോളമാണ് നമ്മുടെ കേരളത്തിലെ ജനാധിപത്യത്തിൻ്റെ ആളുകൾ. അപ്പോൾ വിദേശത്തിൽ ഇംഗ്ലണ്ട് രാജ്യരക്ഷാമന്ത്രിയായ പെർഫ്യൂമി ആയിക്കോട്ടെ, ജപ്പാൻ പ്രധാനമന്ത്രിയായിട്ടുള്ള ഹിരോഹിതോ ആയിക്കോട്ടെ, ബിൽ ക്ലിന്റൺ ആയിക്കോട്ടെ, അങ്ങനെ ലോകത്തിൽ തന്നെ ചെറിയ ചെറിയ തെറ്റുകൾ പ്രതിപക്ഷം ആരോപിക്കുമ്പോഴും ചില പത്രങ്ങൾ സൂചിപ്പിക്കുമ്പോഴും അവർ ജനങ്ങളുടെ മുമ്പിൽ മാപ്പ് പറയുന്നു. സ്വകാര്യ ആവശ്യത്തിൻ്റെ വാഹനമോ വണ്ടിയോ മറ്റ് അധികാരങ്ങളോ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അവർ രാജിവെക്കാനും അതുപോലെ തന്നെ ലോക ജനതയുടെ മുമ്പിൽ തെറ്റു പറയുവാനും തയ്യാറാവും. പിള്ളേരി ക്ലിന്റൺ സർക്കാർ രേഖ സ്വകാര്യ ഇമെയിലിലൂടെ സംവിധാനം ചെയ്തതിന് മുമ്പാണ് സർക്കാർ രേഖ അധികാരത്തിലിരിക്കുമ്പോൾ. അപ്പോൾ അതിനാണ് അവർ ജനങ്ങളുടെ മുമ്പിൽ മാപ്പ് പറയേണ്ടി വന്നത്. അതുപോലെ പല കാര്യങ്ങളിലും നമ്മുടെ ജനാധിപത്യം എന്താണെന്നുള്ളത് ഇന്ത്യയിലെ ജനങ്ങൾക്കും, പ്രത്യേകിച്ച് ഞാൻ ഇന്ത്യയിലെ കാര്യം പറയില്ല, ഇന്ത്യയിൽ നമ്മൾ എത്തി നോക്കാനേ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് വളരെ വളരെ ഗൗരവമായിട്ട് ഈ കാര്യങ്ങൾ നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. അതുകൊണ്ട് നിഴൽ മന്ത്രിസഭയുടെ ഇടപെടലുകൾ വളരെ ഗൗരവമാണ്, ഒരു ബദൽ. കാരണം ഒരു സോഷ്യൽ ഓഡിറ്റ് പോലെ ഭരണാധികാരികൾ എന്തെല്ലാം ചെയ്തു എന്നുള്ളതൊക്കെ ജനങ്ങൾ വളരെ ജാഗരൂകരായിരിക്കണം. ജനാധിപത്യത്തിൽ അതിന് ഇടപെടാൻ ആളുകൾ വേണം. പ്രത്യേകിച്ച് കേരളത്തിനെ പോലെ, പ്രത്യേകിച്ച് ഈ സങ്കുചിത രാഷ്ട്രീയത്തിൻ്റെ പിന്നിൽ ഇപ്പോൾ തന്നെ ഈ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിൽ തന്നെ എത്ര ക്രിമിനലുകളാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത്. 88% മുതലാളിമാരും 3/4 ഭാഗം ക്രിമിനലുകളും. കേരളത്തിൽ തന്നെ എത്ര പേര് ഈ 20 തിരഞ്ഞെടുത്തതിൻ്റെ ക്രിമിനൽ സ്വഭാവം നമ്മൾ ആലോചിച്ചിട്ടുണ്ടോ? അവരെയൊക്കെ വ്യക്തിജീവിതങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? അവരെ സമ്പത്ത് കേന്ദ്രീകരണങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? ഇതാണ് കേരളത്തിലെ സ്ഥിതിയടങ്ങം. അപ്പോൾ ഇത് വളരെ ഗൗരവമായി ചിന്തിക്കേണ്ടിയിരിക്കുന്നു. രാഷ്ട്രീയ സാക്ഷരരാകാൻ മലയാളികളെ നമ്മൾ ഇടപെടാനുള്ള അവസരം ഒരുക്കിയാൽ ഇത്തരം നിഴൽ മന്ത്രിസഭ ആരോഗ്യപരമായിട്ട് കേരളത്തിൽ ഒരു പ്രതിരോധത്തിൻ്റെ ശബ്ദമായി ഉയരുവാനും ഇടപെടുവാനും സാധിക്കുകയുള്ളൂ. അതിന് ഈ നിഴൽ മന്ത്രിസഭയിലെ സംഘാടകരും പ്രത്യേകിച്ച് അതിലെ മന്ത്രിമാരുമെല്ലാം വളരെ ആരോഗ്യപരമായി ദിശാബോധത്തോടുകൂടി ഇടപെട്ടാൽ മാത്രമേ വരുന്ന തലമുറയ്ക്ക് ഇതിൻ്റെ പങ്കാളിയാകുവാൻ സാധിക്കുകയുള്ളൂ. അതിന് എല്ലാവിധ രീതിയിലും ഇടപെടാനുള്ള സാഹചര്യം ഉണ്ടാകട്ടെ എന്ന് പ്രത്യാശിച്ചുകൊണ്ട് ഈ കൂട്ടായ്മയിൽ പങ്കെടുത്ത എല്ലാവർക്കും നന്ദി, നമസ്കാരം. സുഹൃത്തുക്കളെ, ഇനി കൃതജ്ഞതാ പ്രകാശനമാണ്. അതിനു മുൻപ് ഒരു കാര്യം നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താനുള്ളത്, ഇവിടെ ഏതാനും മന്ത്രിമാരാണ് അവരുടെ വകുപ്പുകളെ സംബന്ധിച്ചുള്ള അവതരണങ്ങൾ നടത്തിയത്. എല്ലാ മന്ത്രിമാരും അവരുടെ വകുപ്പുകളെ സംബന്ധിച്ചുള്ള അവതരണങ്ങൾ തയ്യാറാക്കിയിട്ടുണ്ട്. അതൊരു കൈപ്പുസ്തക രൂപത്തിൽ പ്രസിദ്ധീകരിക്കാൻ നിഴൽ മന്ത്രിസഭ തീരുമാനിച്ചിട്ടുണ്ട്. അത് പണിപ്പുരയിലാണ്, പൂർണ്ണമായിട്ടില്ല. ഇന്ന് ഇവിടെ റിലീസ് ചെയ്യണമെന്നാണ് ആഗ്രഹിച്ചിരുന്നത്. എന്നാൽ സർക്കാരിൻ്റെ ഈ വർഷത്തെ പ്രോഗ്രസ് റിപ്പോർട്ട് തയ്യാറായി നമുക്ക് ലഭിച്ചത് കുറച്ച് വൈകിയാണ്, ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് മാത്രമാണ് എന്നതുകൊണ്ട് ഇതിനൊരു ഫൈനൽ ഷേപ്പ് നൽകി പ്രിന്റിംഗ് പൂർത്തിയാക്കാൻ കഴിഞ്ഞിട്ടില്ല. ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ ഈ കൈപ്പുസ്തകം റിലീസ് ചെയ്യാനാണ് ഞങ്ങൾ ശ്രമിക്കുന്നത്. കൈപ്പുസ്തകത്തിൻ്റെ ഘടന എന്ന് പറയുന്നത്, LDF കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലത്ത് ഇറക്കിയിരുന്ന പ്രകടന പത്രികയുടെ ബന്ധപ്പെട്ട പ്രോമിസസ്, വാഗ്ദാനങ്ങൾ, അതിൻ്റെ അടുത്ത സൈഡിൽ തന്നെ 2 ഗവൺമെൻറ് പ്രസിദ്ധീകരിച്ച പ്രോഗ്രസ് റിപ്പോർട്ടിൽ ഗവൺമെൻറ് കൊടുത്തിരിക്കുന്ന വിശദാംശങ്ങൾ, അതിനടുത്തതായി 3 പ്രോഗ്രസ് റിപ്പോർട്ടിൽ കൊടുത്തിരിക്കുന്ന വിശദാംശങ്ങൾ, ഈ 3 പെട്ടെന്ന് ആളുകൾക്ക് വായിച്ച് മനസ്സിലാക്കത്തക്ക വിധം അറേഞ്ച് ചെയ്തതിന് ശേഷം നിഴൽ മന്ത്രിയുടെ പരാമർശങ്ങൾ അവസാനം കൊടുക്കത്തക്ക വിധം ഓരോ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയും വിശകലനമാണ് ഈ കൈപ്പുസ്തകത്തിൽ പ്രസിദ്ധീകരിക്കാൻ പോകുന്നത്. കൈപ്പുസ്തകം റിലീസ് ചെയ്യുന്ന സമയത്ത് നിങ്ങളെ വിവരം അറിയിക്കാം. എല്ലാവർക്കും ഇതിൻ്റെ കോപ്പി എത്തിക്കാനുള്ള ശ്രമവും നമുക്ക് നടത്താം. യഥാർത്ഥത്തിൽ നമുക്ക് ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു വലിയ നേട്ടം എന്ന് പറയുന്നത്, ഇപ്പോൾ സുഹൃത്ത് പറഞ്ഞതുപോലെ രാഷ്ട്രീയ സാക്ഷരത, രാഷ്ട്രീയ പാർട്ടികൾ പ്രസിദ്ധീകരിക്കുന്ന
പ്രകടന പത്രികയുടെയും ഗവൺമെന്റ് പ്രസിദ്ധീകരിക്കുന്ന പ്രോഗ്രസ് റിപ്പോർട്ടിനെയും സംബന്ധിച്ച പഠനം ആളുകൾക്കിടയിൽ സജീവമാക്കി കൊണ്ടുവന്നാൽ അതിന്റെ അടിസ്ഥാനത്തിൽ ഗവൺമെന്റുകളെ വിലയിരുത്തുന്ന രീതി ജനങ്ങൾക്കിടയിൽ സാർവത്രികമാക്കി കൊണ്ടുവന്നാൽ തീർച്ചയായും അത് നമ്മുടെ രാഷ്ട്രീയത്തിന്റെയും ഭരണത്തിന്റെയും ഗുണമേന്മ വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്ന ഒരു സംഗതിയായിരിക്കും ആ നിലയിൽ ഈ പരിശ്രമത്തെ കാണുവാനും ജനങ്ങൾക്കിടയിലേക്ക് എത്തിക്കുവാനും നിങ്ങൾ ഓരോരുത്തരുടെയും സഹായ സഹകരണങ്ങൾ അഭ്യർത്ഥിക്കുകയാണ് കൃതജ്ഞത പ്രകാശിപ്പിക്കുമ്പോൾ ശ്രീ ജേക്കബ് പുതുശ്ശേരി സംഘാടക സമിതിയുടെ വൈസ് ചെയർമാൻ എന്ന നിലയിൽ കൃതജ്ഞത പ്രകാശിപ്പിക്കുന്നതിന് മുൻപ് നിഴൽ മന്ത്രിസഭയുടെ പ്രതിനിധി എന്ന നിലയിൽ സംഘാടക സമിതിക്ക് ഉള്ള പ്രത്യേകമായ കൃതജ്ഞത രേഖപ്പെടുത്താൻ ഞാൻ ശ്രമിക്കുകയാണ് യഥാർത്ഥത്തിൽ തൃശ്ശൂരിൽ ഈ പരിപാടി സംഘടിപ്പിക്കണം എന്ന ആഗ്രഹം പ്രകടിപ്പിച്ചപ്പോൾ അത് സാധ്യമാക്കി തീർത്തത് ഈ സംഘാടക സമിതിയാണ് സംഘാടക സമിതിയുടെ ഭാരവാഹികളും അംഗങ്ങളുമായി പ്രവർത്തിച്ച ആളുകളുടെ നിസ്സീമമായ സഹകരണം കൊണ്ടാണ് ഈ പരിപാടി ഇത്രയും ഭംഗിയായി ഇവിടെ നടത്താൻ സാധിച്ചത് ആ നിലയിൽ നിഴൽ മന്ത്രിസഭയോട് സഹകരിക്കാൻ സന്മനസ് കാണിച്ച സംഘാടക സമിതിക്ക് അതിൻ്റെ ഭാരവാഹികൾക്ക് അതിൻ്റെ അംഗങ്ങൾക്ക് നിഴൽ മന്ത്രിസഭയുടെ പേരിൽ ഹൃദയപൂർവ്വം കൃതജ്ഞത രേഖപ്പെടുത്തുകയാണ് ഇവിടെ എത്തിയിരിക്കുന്ന ആളുകൾക്ക് കൃതജ്ഞത രേഖപ്പെടുത്താൻ വേണ്ടി ശ്രീ ജേക്കബ് പുതുശ്ശേരി അഡ്വക്കേറ്റിനെ ഞാൻ ക്ഷണിക്കുകയും ചെയ്യാം പ്രിയമുള്ളവരെ നമ്മുടെ ഈ നിഴൽ മന്ത്രിസഭയുടെ ഒന്നാം വാർഷികം നടക്കുന്ന ഈ വേളയിൽ ഈ പരിപാടിയിൽ അധ്യക്ഷ വഹിച്ചത് അഡ്വക്കേറ്റ് ആശ മാഡം ഈ മന്ത്രിസഭയുടെ ചീഫ് മിനിസ്റ്റർ കൂടിയാണ് മാഡത്തിന് ഈ സംഘാടക സമിതിയുടെ പേരിൽ ഞാൻ നന്ദി രേഖപ്പെടുത്തുകയാണ് ഇവിടെ ഉദ്ഘാടനം ചെയ്തത് അദ്ദേഹം ഒരു അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൽ പറയുണ്ടായി നിഴൽ മന്ത്രിസഭ രാഷ്ട്രീയമായും വൈകാരികമായുമുള്ള തലങ്ങളിൽ നിന്നും അകന്നു നിൽക്കണമെന്ന് അദ്ദേഹം സൂചിപ്പിക്കുകയുണ്ടായിട്ടുണ്ട് അദ്ദേഹം ജസ്റ്റിസ് നാഗരേഷ് വളരെ ഭംഗിയായ രീതിയിൽ നിഴൽ മന്ത്രിസഭയെ പറ്റി അവതരിപ്പിച്ചു കാര്യങ്ങൾ പറഞ്ഞു ഈ സഭ ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്ത അദ്ദേഹത്തിന് ജസ്റ്റിസ് നാഗരേഷ് അവർക്ക് ഈ സംഘാടക സമിതിയുടെ പേരിൽ നന്ദി രേഖപ്പെടുത്തുകയാണ് ഇവിടെ ആശംസ പറഞ്ഞത് അഡ്വക്കേറ്റ് ഡി ഗോപകുമാറാണ് നിങ്ങൾക്കറിയാം സംഘാടക സമിതിയുടെ ചെയർമാനാണ് അദ്ദേഹത്തിന് നന്ദി രേഖപ്പെടുത്തും അഡ്വക്കേറ്റ് ജോൺ ജോസഫ് ഈ നിഴൽ മന്ത്രിസഭ എന്ന ആശയം തന്നെ കൊണ്ടുവന്നത് അദ്ദേഹമാണ് നിങ്ങൾക്കറിയാം വർഷങ്ങൾക്ക് മുൻപ് ഉപഭോക്തൃ സംരക്ഷണ പ്രസ്ഥാനം കേരളത്തിൽ അവതരിപ്പിച്ചതും അദ്ദേഹമാണ് പക്ഷേ എത്രയോ വർഷങ്ങൾക്ക് മുൻപ് 1980 കാലഘട്ടത്തിൽ അങ്ങനെ ഇപ്പോഴും പുതിയ പുതിയ ആശയങ്ങളും പ്രവർത്തന രീതികളുമായിട്ട് അദ്ദേഹം മുന്നിട്ട് നിൽക്കുന്നു ഈ അദ്ദേഹം ഈ പരിപാടിയിൽ സ്വാഗതം പറഞ്ഞു അദ്ദേഹത്തിന് നന്ദി രേഖപ്പെടുത്തുകയാണ് ഇവിടെ രണ്ട് കെ രാധാകൃഷ്ണൻ നമ്മുടെ മന്ത്രിമാരുടെ പ്രവർത്തനങ്ങളെ പറ്റി ഇവിടെ അവതരിപ്പിച്ച പ്രവർത്തനങ്ങളെ പറ്റിയും നിരീക്ഷിച്ച ശേഷം അദ്ദേഹത്തിൻ്റെ അഭിപ്രായം പറയുകയുണ്ടായി ശ്രീ കെ രാധാകൃഷ്ണൻ അതുപോലെ തന്നെ കെ വി ബിജു രണ്ടു പേർക്കും ഈ സംഘാടക സമിതിയുടെ പേരിൽ ഞാൻ നന്ദി രേഖപ്പെടുത്തുകയാണ് നിങ്ങൾക്കറിയാം ഒരു വർഷത്തെ നിരീക്ഷണങ്ങൾക്കും പഠനങ്ങൾക്കൊക്കെ ശേഷമാണ് നമ്മുടെ മന്ത്രിമാർ വളരെ കാര്യങ്ങൾ ഇവിടെ അവതരിപ്പിച്ചത് ഇവിടെ വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് ഇതൊക്കെ കൊണ്ടുപോകുന്നതിനും അതുപോലെ തന്നെ പഠിക്കുന്നതിനും മനസ്സിലാക്കുന്നതിനുമൊക്കെ ഇവിടെ തന്നെ എൻ്റെ പ്രകടന പത്രിക അതുപോലെ തന്നെ പ്രോഗ്രസ് റിപ്പോർട്ട് ഇതൊക്കെ കമ്പയർ ചെയ്തിട്ട് വേണം കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതിനും പോലും അത് പഠിക്കുന്നതിനും വളരെ സുദീർഘമായ രീതിയിൽ വളരെ കഠിനാധ്വാനം ചെയ്തിട്ടായിരിക്കാം ഒരുപക്ഷെ അവർ ഈ കാര്യങ്ങൾ ഇവിടെ അവതരിപ്പിച്ചത് ഈ റവന്യൂ മന്ത്രി മിസ്സിസ് ജയശ്രീ അതുപോലെ തന്നെ എക്സൈസ് മന്ത്രി വിൻസെൻ്റ് മാളിയേക്കൽ ആരോഗ്യവകുപ്പിൻ്റെ ചുമതല ശ്രീ പി എ അഡ്വക്കേറ്റ് പി എ പൗരൻ ഉന്നത വിദ്യാഭ്യാസം അനിൽ ജോസ് അതുപോലെ തന്നെ തദ്ദേശ സ്വയംഭരണം അഡ്വക്കേറ്റ് സൈജൻ ജോസഫ് ഇവരെല്ലാവർക്കും ഈ സംഘാടക സമിതിയുടെ പേരിൽ നന്ദി രേഖപ്പെടുത്തുകയാണ് ഇവിടെ അഭിപ്രായങ്ങൾ അവതരിപ്പിച്ച ജെയിംസ് കുട്ടികൾ കെ സി കാർത്തികേയൻ വിളയോടി വേണുഗോപാൽ എന്നിവർക്കും ഈ സംഘാടക സമിതിയുടെ പേരിൽ നന്ദി രേഖപ്പെടുത്തുകയാണ് കൂടാതെ ഈ ചടങ്ങിൽ ആദ്യാവസാനം പങ്കെടുത്ത ഈ ചടങ്ങ് വിജയിപ്പിക്കുന്നതിന് എല്ലാവിധ സഹായ സഹകരണം നൽകിയ നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഈ സംഘാടക സമിതിയുടെ പേരിൽ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തും അറിയിപ്പുകൾ കൂടിയുണ്ട് യഥാർത്ഥത്തിൽ ഈ പരിപാടിയെ സംബന്ധിച്ച്
പൊതുജനങ്ങൾ അറിവ് നൽകുന്നതിനു വേണ്ടി ഞങ്ങൾ ഇവിടെ മാധ്യമങ്ങളെ സമീപിച്ചപ്പോൾ വളരെ പോസിറ്റീവായി സഹകരിക്കുകയും അഡ്വാൻസ് ആയി തന്നെ ഈ പരിപാടിയെക്കുറിച്ച് ന്യൂസ് കൊടുക്കാൻ പല പത്രങ്ങളും തയ്യാറാവുകയും ചെയ്തു അപ്പോൾ അവർക്ക് പ്രത്യേകം നന്ദി രേഖപ്പെടുത്തേണ്ടതാണ് ഇനിയും ഇതിനെ സംബന്ധിച്ച വാർത്തയും നല്ല നിലയിൽ തന്നെ പത്രങ്ങൾ പ്രസിദ്ധീകരിക്കും എന്ന് നമുക്ക് പ്രത്യാശിക്കാം അതുപോലെ ഈ പരിപാടി വിജയിപ്പിക്കുന്നതിന് വളരെ കാര്യമായി സഹകരിച്ച ഒരു സ്ഥാപനമുണ്ട് ക്രിയേറ്റീവ് എന്ന പേരിലൂടെ പ്രവർത്തിക്കുന്നു അവർക്കൊരിക്കൽ കൂടി നന്ദി രേഖപ്പെടുത്തുന്നു ഈ പൊതുവായ ഒരു അറിയിപ്പ് കേരളത്തിലെ തദ്ദേശ ഭരണ സ്ഥാപനങ്ങളെ എങ്ങനെ കൂടുതൽ കാര്യക്ഷമമാക്കാം സംശുദ്ധമാക്കാം എന്നൊരു വിഷയത്തെ സംബന്ധിച്ച് ഒരു സെമിനാറും ചർച്ചയും ഈ ജൂലൈ മാസം 13-ാം തീയതി 2-ാം ശനിയാഴ്ച രാവിലെ പാലായിൽ ഒരു പരിപാടിയായി നടത്തുന്നുണ്ട് തൃശ്ശൂരിൽ നിന്ന് കുറച്ച് ആളുകൾ ആ പരിപാടിയിൽ പങ്കെടുക്കുന്നതിന് പാലായിൽ എത്തിച്ചേർന്നാൽ ഹോട്ടൽസ് അലയൻസിന് അവരോട് ഹൃദയംഗമായി നന്ദി ഉണ്ടായിരിക്കും എന്നും കൂടി അറിയിച്ചുകൊണ്ട് അധ്യക്ഷയുടെ അനുവാദത്തോടെ ഈ സമ്മേളനം പിരിച്ചുവിട്ടതായി വിനയപൂർവ്വം പ്രസ്താവിക്കുന്നു.